വലിയ ആവേശമാണ് യു ഡി എഫ് ക്യാമ്പിൽ കാണുന്നത്. തുടക്കം മുതൽ യു ഡി എഫ് വലിയ ആരോപണം യു ഡി എഫിനെതിരെ പലതരത്തിലും ഉയർന്നിരുന്നു, വെൽഫെയർ പാർട്ടി സഖ്യം ഉൾപ്പെടെ. ഈ ആരോപണങ്ങളൊക്കെ എന്താണ്, യു ഡി എഫ് ഇലക്ഷനെ ബാധിക്കുമോ? ഇതൊക്കെ പഴകിയ കഥകളാണ്. ഇപ്പോൾ വോട്ടെടുപ്പ് ദിവസമാണ്. വോട്ടെടുപ്പ് ദിവസം ഇന്നത്തെ ട്രെൻഡ് പറയാം. ഇന്നത്തെ ട്രെൻഡ് യു ഡി എഫിൻ്റെ ആധിപത്യമാണ്. ഇലക്ഷൻ ക്യാമ്പയിനിലുള്ള പ്രചരണങ്ങളും ആരോപണങ്ങളും അതൊക്കെ കഴിഞ്ഞു. ഇനി നിലനിൽക്കുന്നത് എൽ ഡി എഫിനെതിരായിട്ടുള്ള, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇനിയിപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവേശം നൽകുന്ന ഒരു നല്ല റിസൾട്ട് ആയിരിക്കും. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പല പ്രശ്നങ്ങളും കൂടി വരുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ. അതേ അത്ര പൊളിറ്റിക്കൽ അല്ല, എന്നാൽ പോലും യു ഡി എഫിൻ്റെ മേൽക്കൈ പ്രകടമാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ തവണ 79% മുകളിലായിരുന്നു പോളിംഗ്. ഈ കോവിഡ് സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം കൂടുതൽ ഉയരുമെന്ന് തന്നെയാണോ മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇവിടുത്തെ ഒക്കെ ലക്ഷണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉയരും. എല്ലാവരും പ്രായഭേദമന്യേ, ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് കണ്ടില്ല, പ്രായഭേദമന്യേ എല്ലാവരും വലിയ ആവേശത്തിലാണ് വോട്ടെടുപ്പ് ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്, കാണുന്നത്. അപ്പോൾ കോവിഡ് സാഹചര്യമൊന്നും ആളുകളെ ഇപ്പോൾ ബാധിച്ചിട്ടില്ല. എല്ലാവരും മാസ്ക് ധരിച്ച്, അകലം പാലിച്ച്, നിയമം പാലിച്ച് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വോട്ടർമാരുടെ ഈ ആവേശം എന്തിൻ്റെ സൂചനയാണ്? അല്ല, ഒരു മരണമാറ്റം വേണം എന്നുള്ളതിൻ്റെ സൂചനയാണ്, ഒരു ചേഞ്ച്. അത് ജനങ്ങളുടെ മനസ്സുണ്ട്. കേരളത്തിൽ ഒരു ഭരണമാറ്റം, അതിനിപ്പോൾ ആദ്യം വന്നിരിക്കുന്ന അവരുടെ അഭീഷ്ടം പ്രകടിപ്പിക്കാൻ ആദ്യം വന്നിരിക്കുന്ന അവസരമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതിൽ അവരത് പ്രകടമാക്കുന്നുണ്ട്. എന്നാൽ ഈ 10 അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പ്രകടനം, അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പവൻ ഗോൾഡ് തിരൂർ, മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം, തിരൂർ.